റമദാനിൽ ഭക്ഷണ ക്രമീകരണം ഒന്ന് റെഡിയാക്കിയാൽ, നമ്മുടെ ആ ഒരു ഹെവി ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ ഒരു ഉന്മേഷം കിട്ടും. ഭക്ഷണം കൂടിപ്പോയാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തറാവി ഉണ്ടാവില്ല, ഇഷാവിന് നിൽക്കാൻ പറ്റില്ല, ഒന്നിനും കഴിയില്ല. വളരെ ലൈറ്റായിട്ട് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക എന്നല്ലേ പറഞ്ഞത്, കാരക്ക കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക അങ്ങളുടെ സുന്നത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലിവർ ഫംഗ്ഷൻ ചെയ്യാനും വളരെ പെട്ടെന്ന് ആവശ്യമായ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് കിട്ടാനും അത് സഹായകമാകും എന്നതുകൊണ്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ അതിന്റെ വേക്ക് തന്നെ പൊറോട്ട അടിച്ചു, അതിന്റെ വേക്ക് തന്നെ ചോറും കഴിച്ചു, അതിന് പിന്നെ ശരീരം കഴിച്ചു, ഇതൊക്കെ പക്ഷേ പിന്നെ ഈ പറഞ്ഞ കാര്യമില്ല. ആ കാരക്ക ഈത്തപ്പഴം മാത്രം കഴിച്ച് അതിന്റെ കൂടെ വെള്ളവും കുടിച്ച് നിസ്കാരത്തിന് പോകുന്നു. നിസ്കാരത്തിന് പോയി കഴിഞ്ഞ് റാഹത്തായി ദാഹം തോന്നുന്നു, കുറച്ചുകൂടെ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് ഒരല്പം ഭക്ഷണം വിശക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തറാവിഹി കഴിഞ്ഞിട്ട് മതി. നമ്മൾ അങ്ങനെ അങ്ങ് നിശ്ചയിച്ചാൽ അപ്പൊ പിന്നെ ഇപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ സദസ്സിലും പോയിരുന്ന റബ്ബയെ നിസ്കരിക്കാൻ പോകുമ്പോത്തിന് ബാക്കിയുള്ള പാകിസ്ഥാനികളൊക്കെ അടിച്ചു മാറ്റി തിന്നല്ലോ, കിട്ടൂലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ചിന്തിക്കുക അല്ലേ. അപ്പോ അതൊന്നും നോക്കണ്ട, നമുക്ക് നമ്മളെ തടി നോക്കിയാ പോരെ. ഇൻഷാല്ലാ അത് ക്രമീകരിക്കാതെ ഈ പറഞ്ഞ വേണ്ടതൊന്നും തലേ കയറൂല. നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കാതെ എന്ത് പറഞ്ഞതും നടക്കൂല, ഖിയാമുല്ലൈൽ നടക്കൂല, തറാവീഹിന് ക്ഷീണം വരും, അപ്പൊ പിന്നെ നമ്മൾ എട്ടൊക്കെ തെരഞ്ഞ് നടക്കും, പിന്നെ അത് മതിയെന്നാവും, പിന്നെ പൂർത്തിയാക്കാൻ തോന്നൂല, നമുക്ക് വലിയ ക്ഷീണം വരും. ഭക്ഷണം നിയന്ത്രിച്ചേ പറ്റു. ഈത്തപ്പഴം ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഗ്ലൂക്കോസ് കിട്ടും. നമ്മൾ ചോറ് കഴിച്ചു അല്ലെങ്കിൽ റൊട്ടി കഴിച്ചു അപ്പം കഴിച്ചു, അതിന്റെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കിട്ടണമെങ്കിൽ 2 മണിക്കൂർ സമയമെടുക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ 2 മണിക്കൂർ സമയം വരും. നേരമറിച്ച് ഏതാനും മിനിറ്റുകളെ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് എനർജൈസ് ചെയ്യാൻ കഴിയും ഈത്തപ്പഴം കഴിച്ചാൽ. അത് ഹബീബിന്റെ സുന്നത്തിന്റെ വലിയൊരു അത്ഭുത വശമാണ്. അതോടുകൂടെ വെള്ളവും ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ റമദാനിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുൻഗണന ചെയ്യുന്ന അവര് കഴിക്കട്ടെ, അവര് നിന്നിട്ടെ, എനിക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ് ഭക്ഷണം നിയന്ത്രിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും, സാബിഖീങ്ങളിൽ പെടാൻ കഴിയും. റസൂലുള്ളാഹി നിങ്ങൾ പറയാണ്, ലാ യസാലു ഖൗമുൻ യതഅഖ്ഖറൂന ഹത്താ യുഅഖ്ഖിറഹുമുല്ലാഹ്. ചില ആളുകൾ നേരം വൈകി വരുന്നുണ്ട്, ലേറ്റായി വരുന്നുണ്ട്, അല്ലാഹു അവരെ ലേറ്റാക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശഅബാനിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ദാഖ ഷഹ്റുൻ യഗ്ഫുലു അന്നാസു അൻഹു. ആയിഷ ബീവി മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു മിൻ അഷ്ഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്ന പോലെ നബിയെ അങ്ങ് വേറൊരു മാസത്തിലും നോമ്പെടുക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ തങ്ങളുടെ മറുപടി, ദാഖ ഷഹ്റുൻ യഗ്ഫുലു അന്നാസു അൻഹു, ശഅബാൻ പകുതി വരെ നോമ്പെടുക്കാതിരുന്നവർ ശഅബാന്റെ പകുതിക്ക് ശേഷം നോമ്പെടുക്കാതിരിക്കലാണ് നല്ലത്. നേരെ മറിച്ച് റജബിൽ 30 നോമ്പ്, ശഅബാനിൽ 30 നോമ്പ്, റമദാനിൽ 30, അങ്ങനെ 90 നോമ്പ്, പിന്നെ പെരുന്നാളിന്റെ ഒരു ദിവസം ചെറിയ പെരുന്നാൾ, അത് കഴിഞ്ഞ് 6 ശവ്വാലിന്റെ നോമ്പ്, അങ്ങനെ 96 നോമ്പ്. മുമ്പ് അങ്ങനെ സംഭവമുണ്ട്, 96 നോമ്പ് എന്ന് പറയാം. മഹാനായ സി എച്ച് ഹൈദരസ് മുസ്ലിയ ഇന്നലെ നാട്ടിലെ വാദന ഞാൻ ആ വിഷയം പറഞ്ഞു. ഹൈദരസ് ഉസ്താദ് ഭാര്യയോട് 96 നോമ്പിന്റെ പുണ്യം പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചവരോ, അല്ല നിങ്ങൾക്ക് എടുത്തൂടെ 96 നോമ്പ്, നിങ്ങൾ എന്താ എടുക്കാത്തത്? ഇപ്പൊ പറഞ്ഞു, പെണ്ണെ ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന ആളല്ലേ, ഞാൻ മനുഷ്യന്മാരുടെ